ഇവിടെയാണ് ശക്തികുളങ്ങരയിലെ പഴയ കപ്പിത്താൻ തിയേറ്റർ നിലനിന്നിരുന്നത്. ഇപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഈ ഇടത് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഈ ഭാഗത്തായിട്ടാണ് നല്ല രീതിയിൽ റോഡിന് വീതി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കൊല്ലം ജില്ലയുടെ രണ്ടാമത്തെ സ്ട്രെച്ചായ ബൈപ്പാസിൻ്റെ തുടക്കം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള കൊല്ലം ജില്ലയുടെ രണ്ടാമത്തെ സ്ട്രെച്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കല്ലുംതാഴം വരെയുള്ള ഭാഗത്തിൻ്റെ നിർമ്മാണ പുരോഗതിയാണ്. നല്ല മാറ്റമുണ്ട് കൊല്ലം ബൈപ്പാസിൽ. ഇപ്പോൾ അവിടെ വളരെ വേഗത്തിലാണ് കല്ലുംതാഴം വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ കടവൂര് കഴിയുമ്പം തൊട്ട് നല്ല വേഗത്തിലാണ് പണികൾ ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇത് അണ്ടർപാസ്സായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു വയലേരിയ പോണക്കുള്ള സ്ഥലമാണ്, താഴ്ന്ന സ്ഥലമാണ്. ഒരു വയഡ പാലം പോണക്കാണ് നേരത്തെ പണിഞ്ഞത്. ഇപ്പോൾ അത് തന്നെ അവർ ഇത് ഇപ്പോൾ വളരെ വേഗത്തിലാണ്. ഇനി ഇതിൻ്റെ കോൺക്രീറ്റും കൂടെ ബാക്കിയുള്ളൂ, പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു അണ്ടർപാസ്സായിട്ടൊക്കെ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിപ്പോൾ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ നീരാവിൽ കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ പാലമാണ്. ഇതേപോലൊക്കെ ഏകദേശം 7 ചെറിയ പാലങ്ങൾ ഉണ്ടെന്നാണ് അറിവ്. അതുകൂടാതെ 3 വലിയ പാലങ്ങൾ കൂടിയുണ്ട്. ഇതിപ്പോൾ ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉള്ള പ്രാരംഭ നടപടികളാണ്. ഈ മണ്ണ് മറ്റ് സ്ഥലങ്ങളിലെ ഇപ്പോൾ മേൽമണ്ണുകൾ ചപ്പും ചവറും ഒക്കെ ഉള്ള മേൽമണ്ണുകളൊക്കെ നീക്കം ചെയ്തതാണ് ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപയോഗിച്ചാണ് ഇവിടെ പൈലിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇത് പിന്നെ അടുത്ത് മാറ്റപ്പെടുന്ന മണ്ണാണ്. ഇത് പൈലിംഗ് ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതൊരു ചെറിയൊരു കായലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വെള്ളം സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിന് വേണ്ടി പിന്നെ അത് വഴിതിരിച്ച് വിടാൻ വേണ്ടി ഈ മണ്ണ് എടുത്ത് മാറ്റുന്നതാണ്. ഇപ്പോൾ പാലം പണിക്ക് വേണ്ടിയാണ് ഈ മണ്ണ് ഇട്ട് നികത്തുന്നത്. അപ്പോൾ ഇത് മേൽമണ്ണായിട്ട് മറ്റ് ഹൈവേയുടെ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ ഈ മണ്ണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഈ കാണുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ക്യാമ്പ് സൈറ്റാണ്. അവിടെ ഈ കോൺക്രീറ്റ് മിക്സിങ്ങും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ മങ്ങാട്ടോട്ട് പോകുന്ന ഏരിയയാണ്. കടവൂര് കഴിഞ്ഞ് മങ്ങാട്ടോട്ട് പോകുന്ന വലിയ പാലം കഴിഞ്ഞുള്ള ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പുരോഗമനമുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു ശിവാലയ കൺസ്ട്രക്ഷൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശിവാലയ കൺസ്ട്രക്ഷനാണ് ഈ ഏരിയയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അവരുടെ യാർഡും അവരുടെ സ്റ്റോക്കും എല്ലാം ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓടയുടെ പണികളുടെ ഇരുവശങ്ങളിലും ഏകദേശം കുറേയൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുകൂടാതെ ഇപ്പോൾ മെയിൻ റോഡും സർവീസ് റോഡും തമ്മിൽ വേർതിരിക്കുന്ന വാളിൻ്റെ നിർമ്മാണങ്ങളും പല ഏരിയയിലും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഒരു പരാതി പോണക്കും ഒക്കെ സംശയം പോണക്കും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ 4 വരിയാണോ എന്ന് പലരും ചിന്തിച്ചു പോകുന്നതെന്ന് പറയുന്നത് കുറച്ച് ഏരിയ കുറവ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നിർമ്മാണം കുറച്ചും കൂടെ ആകുമ്പോഴേ അതിൻ്റെ കറക്റ്റ് വിഡ്ത്തൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ആ റോഡിൻ്റെ വലത് സൈഡ് കാണുന്ന ഇപ്പം കല്ലുംതാഴത്തോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലത് സൈഡാണിത്. അപ്പോൾ അവിടെയാണ് ഈ ഓടയുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിലാണ്. നേരത്തെ നമ്മുടെ ഇവിടെ കൊല്ലം ബൈപ്പാസിന് 20 മുമ്പേ സ്ഥലം ഏറ്റെടുത്തിട്ടിരുന്നതിനാൽ ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ ഒരു കടമ്പയില്ലായിരുന്നു. അന്നേ 45 സ്ഥലം ഏറ്റെടുത്തിട്ടിരുന്നതാണ്. പക്ഷേ നേരത്തെ 2 വരിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ, ഇപ്പോൾ മെയിൻ റോഡും സർവീസ് റോഡും വേർതിരിക്കുന്ന വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ലപോലെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല, അതായത് കല്ലുംതാഴം വരെ നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഹൈറ്റിൽ ഇനി മണ്ണിട്ട് ഉയർത്തിയാണ് മെയിൻ റോഡ് പണിയുന്നത്. സർവീസ് റോഡ് താഴ്ചയിൽ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ റോഡിൻ്റെ ഇടത് സൈഡിൽ പണിയുന്ന മെയിൻ വാളാണ്. മെയിൻ വാള് അതായത് സർവീസ് റോഡോട് വേർതിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സർവീസ് റോഡാണ്. സർവീസ് റോഡ് ഏകദേശം 7.5 എന്നാണ് അവർ പറയുന്നത്. ഏകദേശം അത്രയും തന്നെ ഉണ്ട്. വലിയൊരു വാഹനം പോകുന്ന വീതി ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ചെറുതായിട്ട് അതായത് വലിയൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന് സൈഡ് ഒതുക്കി കൊടുക്കേണ്ട ആ ഒരു ഇത് പലയിടത്തും വരുന്നുണ്ടാകേണ്ട. ഓടയും ഇതോട്ട് വേർതിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ കാണാൻ പറ്റും. സർവീസ് റോഡിൻ്റെ വിഡ്ത്ത് ഈ വീഡിയോയിലൂടെ നല്ലപോലെ കാണാൻ പറ്റും. മെയിൻ റോഡും സർവീസ് റോഡും തമ്മിലുള്ള വിഡ്ത്താണിത്. ഇപ്പോൾ സർവീസ് റോഡുകൾ ഇപ്പോൾ നിലവിലുള്ള അത്ര ഹൈറ്റിലൊക്കെ തന്നെയാണ് എല്ലായിടത്തൂടെയും പോകുന്നത്. മെയിൻ റോഡ് നിലവിലുള്ള അതിൻ്റെ ഹൈറ്റിൽ പണിയുമ്പോൾ കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇത് വേർതിരിക്കുന്ന വാള് കാണും. അപ്പോൾ ഒരു സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ മെയിൻ റോഡിലോട്ട് ഇപ്പോൾ വന്നു കയറാൻ ഇനി മുതൽ കഴിയില്ല പെട്ടെന്ന്. അത് നല്ലൊരു കാര്യമാണ്. ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയാൻ അത് ഇടവരുത്തും.
കാരണം ഇപ്പം നല്ല ആക്സിഡൻറ്റുകൾ ഈ ബൈപ്പാസിൽ നടന്നതെല്ലാം ഈ സർവീസ് റോഡുകളിൽ നിന്നോ ചെറിയ റോഡുകളിൽ നിന്നോ മെയിൻ റോഡിലോട്ട് വന്ന് കയറുന്നത് കൊണ്ട് അതായത് അമിത വേഗത്തിലായിരിക്കും ഈ റോഡുകളിൽ നേരെയുള്ള വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ താണ്ട ഈ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലുംതാഴ എത്തുന്നതിന് മുമ്പ് മങ്ങാട് ഭാഗമാണ്. ഈ മങ്ങാട് ഭാഗത്താണെന്ന് തോന്നും ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ ഇവിടുത്തെ പണികൾ ഏകദേശമൊക്കെ പൂർത്തിയാവും. മേൽ ടാറിങ് ഒഴിച്ച് ബാക്കി പണികളെല്ലാം ഇവിടെ പൂർത്തിയാവും. പക്ഷേ ഇപ്പോൾ നിർമ്മാണ കമ്പനികളെല്ലാം ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓരോ ഏരിയയിലെയും ഓടയുടെയും വാളിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞ് ഓരോ ഏരിയയിലോട്ടും അത് ചെയ്ത് അവസാനം മാത്രമേ മണ്ണിൻ്റെ കാര്യത്തിലോട്ട് കടക്കുക. കാരണം മണ്ണിൻ്റെ ലഭ്യതക്കുറവ് നല്ലപോലെ കൊല്ലം ജില്ലയെ ബാധിക്കുന്നുണ്ട്. കിഴക്കൻ ഏരിയകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മണ്ണ് വരുന്നത്. ഇവിടെ മണ്ണെടുക്കാനും ഒക്കെ വേണ്ടത്ര പാസും മറ്റു കാര്യങ്ങളൊക്കെ ഇതുവരെ ലഭ്യമായിട്ടില്ല. മഴ തീരുമ്പോൾ അത് ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.